ഡോക്ടർ എന്ത് പറഞ്ഞു? അജയ സാറിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല മാഡം, അതുകൊണ്ടാണല്ലോ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. വാർഡിൽ നിന്ന് അവനെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം ഉടനെ. ശരി മാഡം, പക്ഷേ ഡോക്ടർ ഡിസ്ചാർജിന്റെ കാര്യമൊന്നും. അത് ഞാൻ പറഞ്ഞോളാം മൂർത്തി. ഏത് ആശുപത്രി മുറിയേക്കാളും നല്ല കെയറും അറ്റൻഷനും അവന് ഈ വീട്ടിൽ കിട്ടും. ഇവിടെ വന്ന് അവൻ ബെഡ് റെസ്റ്റ് തുടരട്ടെ. ഇനി അധികം നേരം അവളുടെ കൺവെട്ടത്ത് അങ്ങനെ അവൻ ഉണ്ടാവണ്ട. ഇത് രണ്ടും ഇനി കൊടുക്കണ്ട കേട്ടോ. അജയ്ക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പകരം വീട്ടിൽ പോയാലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയണം. ഇവിടുത്തെ ഫാർമസിന്ന് വാങ്ങിയാ മതി. ശരി സിസ്റ്റർ. രാവിലെ കോടതി ഡ്യൂട്ടി, അത് കഴിഞ്ഞതേ ആശുപത്രി ഡ്യൂട്ടി, ഇതും കഴിഞ്ഞ് ഇനി തിരിച്ച് സ്റ്റേഷനിൽ ചെല്ലുമ്പോ അറിയാം ഇനി എങ്ങോട്ടാ ഓടേണ്ടി വരുന്നത്. ഇത് സി ഐ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഏതോ കേസാ സാറേ. എന്തായാ നമുക്കെന്താ, എഴുതി തന്ന ചോദിക്കുക, പറയുക, മൊഴി രേഖപ്പെടുത്തുക, തിരിച്ചു വരിക, അത്ര തന്നെ. ഞാനിന്ന് ഫാർമസി വരെ പോയിട്ട് വരാട്ടോ. ശരി സിസ്റ്ററെ. പോവോ ഇവിടുന്ന്. ഞങ്ങൾ അജയ് വേണുഗോപാലിന്റെ മൊഴിയെടുക്കാൻ വന്നതാ. പക്ഷെ അതിന് ഡോക്ടറോട്. അതൊക്കെ സി അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ നർക്കോട്ടിക് കേസിൽ സ്റ്റേഷനിൽ വെച്ച് ആ കേസൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയല്ലേ. പാവം, ഇതിനെ ഇതിന്റെ ചേച്ചിയിട്ട് പാടുപെടുത്തി കളഞ്ഞതാന്ന്. ആര്? ആർ കെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയുണ്ടല്ലോ ഒരു സ്ത്രീ, രാജേശ്വരി ദേവിയോ? അവര് തന്നെ എന്തോ വൈരാഗ്യം തീർക്കാൻ അവര് കണ്ടുപിടിച്ചൊരു മാർഗം. അതും ചില്ലറ കേസിലോ മറ്റോ ആണോ അകത്താക്കിയത്? ആ കൊച്ചിന്റെ ജീവിതം പാഴായി പോണ്ടതായിരുന്നു. നമസ്കാരം സാർ. അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. അതെ, അത്യാവശ്യമായി അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ വേഗം പൊയ്ക്കോളാം. സംഭവം നടന്ന ദിവസം രാത്രി എന്താ ഉണ്ടായെന്ന് സാറൊന്ന് ഓർത്തു പറയാമോ? സാറിനെ ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു അല്ലേ? അല്ല, എത്ര പേര് ചേർന്നായിരുന്നു സാറിനെ ആക്രമിച്ചത്? അവരെ സാറിന് കണ്ടാൽ അറിയാമോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ നർക്കോട്ട് കേസിൽ ലോക്കപ്പിലാക്കിയത് ആരെന്നാ നിങ്ങൾ പറഞ്ഞു? അത് ആർ കെ ഗ്രൂപ്പിന്റെ ഓണർ രാജേശ്വരി ദേവി. അല്ല, എന്താ സാറേ? എന്നാ നിങ്ങളോട് ആരാ പറഞ്ഞ? ഞാൻ അറിഞ്ഞെടുത്തോളാം ആ പെൺകുട്ടി അങ്ങനെ ഒരു കേസിൽ നിന്നും ആ ലോക്കപ്പിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളീ പറഞ്ഞ രാജേശ്വരി ദേവി എന്ന സ്ത്രീയെ. അയ്യോ, എന്നാ അത് സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞത് കേട്ടറിഞ്ഞ കാര്യമല്ല സാറേ, പച്ച പരമാർത്ഥമാ. എന്റെ ഈ കണ്ണും കാതും കൊണ്ട് ഞാൻ നേരിട്ടറിഞ്ഞ സത്യം. പിന്നെ സാറ് പറഞ്ഞതിൽ ഒരു പാതി സത്യം കിടപ്പുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. എന്ത്? ആ പാവപ്പെട്ട പെണ്ണിനെ അതിന്റെ ഒരു പാവം പിടിച്ച ചേച്ചിയെയും ദ്രോഹിക്കാനുള്ളതെല്ലാം ദ്രോഹിച്ചിട്ട് ഒടുവിൽ സ്റ്റേഷനിൽ കയറി വന്ന് വലിയ ആള് ചമഞ്ഞ് ഇറക്കിക്കൊണ്ടു പോയതും ആ സ്ത്രീ തന്നെയാ. ചിലതൊക്കെ അന്ന് നേരിട്ട് കേൾക്കാൻ ഇട വന്നില്ലായിരുന്നെങ്കിൽ അവരിത്രയും മോശപ്പെട്ട സ്ത്രീയാണെന്ന് ആര് പറഞ്ഞാലും ഞാനും വിശ്വസിക്കില്ലായിരുന്നു സാറേ.
നിങ്ങൾ എന്ത് കേട്ടുന്നു? അന്ന് ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസമാണ്. അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. അത്രയ്ക്ക് ദയനീയമായിരുന്നു. പറയടി, എത്ര നാളായി പണി തുടങ്ങിയിട്ട്? ഇല്ല, എനിക്കൊന്നും അറിയില്ല. വിശ്വസിക്ക്. പിറ്റേ ദിവസം രാജേശ്വരി ദേവി അവിടെ വന്നു. ഈ കുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഒരു നിമിഷം പോലും അവളെ അഴുക്കുള്ളിൽ കിടക്കാൻ പാടില്ല. പക്ഷെ മാഡം, ഒരു പക്ഷേ ഇല്ല. നിർമ്മലെ, അവളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്തൊരു നിഷ്കളങ്കതയാ. നിഷ്കളങ്കമായ ആ മുഖം കണ്ടാൽ അറിയില്ലേ ആ കുട്ടി നിരപരാധിയാണെന്ന്? ഷി വാസ് ഫ്രെയിംഡ്. ആരോ കുടുക്കിയതാ ആ പാവത്തിനെ. അതാരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കേ. കമോൺ, റിലീസ് ഹർ ഇമ്മീഡിയറ്റ്ലി. മാഡം, മാഡത്തിന്റെ അഭിനയവും ഇന്നത്തോടെ ഞാൻ സമ്മതിച്ചു. ആദ്യം വിലങ്ങണീച്ച കൈകളിൽ തന്നെ മാഡം വളയും അണിയിച്ചു. അതുമാത്രം എനിക്കങ്ങ് പിടികിട്ടുന്നില്ല. അത് തനിക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. ഞാനും ഞെട്ടിപ്പോയി സാറേ. വലിയ വലിയ ആളുകളോട് ശത്രുത ഉണ്ടായിപ്പോയ അവരെന്തും ചെയ്തു കളയുമെന്ന് പറയുന്നത് നേരാ. അല്ല സാറേ, നമ്മൾ വന്ന കാര്യം. ഓ, അത് ശരിയാ. അപ്പോ സംഭവം നടന്ന ദിവസം ഞാനിപ്പോ അതൊന്നും ഓർക്കാനും പറയാനുള്ള മൂഡിലല്ല. പിന്നെ ഔട്ട്. അയ്യോ സാർ, ഇന്ന് സാറ് ഡിസ്ചാർജ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. എനിക്കിപ്പോ നല്ല സുഖം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. സോറി സാർ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. എന്താ ജെ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അവര് ചോദിച്ചു നിൽക്കുമ്പോ മറുപടി പറഞ്ഞോ? എന്താ ജെ ആകെ വല്ലാതിരിക്കുന്നെ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല, ചിലരോട് ചിലതൊക്കെ ചോദിക്കാൻ എനിക്കുള്ളത്. ഗ്ലാസ് കാത്തു, ആ ബാഗ് എടുത്ത് അകത്ത് വെച്ചേക്ക്. സാറ് വരണം. എത്തിയല്ലോ രാജി. രാജി, ദേ അജയനെത്തി. അമ്മദേ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാജേശ്വരി മോനെ, അജയ. എന്റെ മോനെ, ഇപ്പോഴാ അമ്മയുടെ മനസ്സൊന്ന് തണുത്തത്. എന്റെ മോനിങ് എത്തിയല്ലോ, ഇനി എനിക്കൊന്നും വേണ്ട. കുറച്ചു ദിവസം കൊണ്ട് ആകെ വല്ലാതായി പോയല്ലോ നീ. മൂർത്തി, സത്യം പറയൂ, എന്താ അജയന്റെ പ്രശ്നം? അയ്യോ വേണു സാറേ, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ അജയൻ സാർ വരുമ്പോഴേ മൂഡ് ഓഫ് ആയിരുന്നു. അതെ, എനിക്കറിയോ. പാവം, ഇതിനെ ഇതിന്റെ ചേച്ചിയായിട്ട് പാടുപെടുത്തി കളഞ്ഞതാന്ന്. ആര്? ആർ കെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയുണ്ടല്ലോ ഒരു സ്ത്രീ. അജയ,
മോനെ അജയ, എന്താ നിനക്ക് പറ്റിയത്? അമ്മ ഡോക്ടറെ വിളിക്കട്ടെ. എന്നെ കാണിക്കാനായിട്ട് അമ്മയെ അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അജയ, അറിയോക്കെ, നീ ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? അമ്മയുടെ കാര്യത്തിൽ ഇത്രയും നാളും ഞാൻ വിശ്വസിച്ച് വളർന്നുവെന്നും സത്യമല്ലെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. കഷ്ടം. രണ്ടുനാൾ ആ സ്വാതി നിന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ ഗുണം ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും നാളും നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നിന്നെ സ്നേഹിച്ചു വളർത്തിയ സ്വന്തം അമ്മ നിനക്കിപ്പോ ശത്രുവായല്ലേ. നിന്നെ ഞാൻ കുറ്റം പറയില്ല മോനെ. സാമർത്ഥ്യക്കാരികളായ ചില പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ഇതല്ല, ഇതിലപ്പുറവും നടക്കും. അമ്മയുടെ കള്ള കണ്ണീരിന് മുമ്പിൽ പലവട്ടം ഞാൻ വീണു പോയിട്ടുണ്ട്. പക്ഷെ ഇനി അമ്മ അതിന് ശ്രമിക്കേണ്ട, നടക്കില്ല. ആദ്യം മുതലേ സ്വാതിയെ തിരിതിരിപ്പിക്കാനും ഓരോന്ന് പറഞ്ഞ് എന്നെ തിരിതിരിപ്പിക്കാനും അമ്മ ശ്രമിച്ചത്. ഇപ്പോഴും അമ്മ അത് തന്നെ ചെയ്യുന്നത്. നർക്കോട്ടിക് കേസിൽ സ്വാതി അറസ്റ്റ് ചെയ്യിപ്പിച്ചതും കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ ചെയ്യിപ്പിച്ചതും വേറെ ആരുമല്ല, അമ്മയാ. അവളുടെ ചേച്ചി ഡ്രഗ് അഡിക്റ്റാണെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും സ്വാതിയും എന്നെയും തമ്മിൽ അകറ്റിയതും അമ്മ തന്നെയാ. അല്ലെന്ന് പറയാമോ നിങ്ങൾക്ക്? എന്നിട്ട് എന്റെ സ്വാതിയുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ അവളുടെ കയ്യിലൊരു വളയിട്ട് കൊടുക്കൽ നാടകവും. സിനിമയെ വെല്ലുന്ന തിരക്കഥയായി പോയി. നിങ്ങളൊരു ബിസിനസ്സുകാരിയല്ല, നടിയാണാകേണ്ടിയിരുന്നത്. അഭിനയം അത്രയ്ക്ക് അപാരം. അജയ്, മതിയാക്ക്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട് സംസാരിക്ക്. സത്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോ ഒച്ചയെടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം മോനല്ലേ ഞാൻ. ആ എന്നെ എങ്ങനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സുവന്നു? സ്വാതിയുടെ വയറ്റി വളരുന്നത് എന്റെ കുഞ്ഞ. അതിനോട് പോലും ഒരു കനിവ് തോന്നാത്ത നിങ്ങള് നിങ്ങളും നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. അപ്പോ അതൊക്കെ സത്യം തന്നെയായിരുന്നല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ സീതേച്ചി ഇതൊന്നും എന്നോട് തുറന്നു പറയാത്തത്? അജിയുടെ അമ്മയുടെ തനി സ്വരൂപം ഇത്ര വൃത്തികെട്ട ഒന്നാണെന്ന് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? സ്വാതി, പ്രശ്നങ്ങൾ വലുതാക്കാനല്ലോ എങ്ങനെ പരിഹരിക്കാവുന്നല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാനതൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിച്ചേനെ. പക്ഷെ ഞാനോ നീയോ പറഞ്ഞാൽ അജിക്കത് വിശ്വാസമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തായാലും ഇപ്പൊ അജയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ട അവനാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. അവിടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. ഒരാവശ്യമില്ലാതെ ഒന്നും വേണ്ടായിരുന്നു. അതെന്താ സീതേച്ചി അങ്ങനെ പറയുന്നത്? എന്നെ അവനെയും തമ്മിൽ അകറ്റാൻ നോക്കിയതും അതിനു വേണ്ടി ഇത്രയും നാടകം കളിച്ചതും അവന്റെ സ്വന്തം അമ്മ തന്നെ ആയിരുന്നു എന്ന് അജയ് അറിയണ്ടേ? അതാ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ? സ്വാതി, ന്യായം പറയലും പ്രതികരണങ്ങളും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മറക്കരുതല്ലോ മോളെ. സ്വാതി, ന്യായം പറയലും പ്രതികരണങ്ങളും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മറക്കരുതല്ലോ മോളെ. നമ്മുടെ ആവശ്യം കഴിയുന്നതും വേഗം നിന്റെ അജയുടെയും കല്യാണം ഒന്ന് നടന്നു കിട്ടുക എന്നുള്ളതാ. അതിനുവേണ്ടി ഇത്രയും നാളും പരിശ്രമിക്കുകയായിരുന്നു ഞാൻ. ആ ശ്രമങ്ങൾക്കൊക്കെ ഫലം കണ്ടത് ഇപ്പോഴാ സ്വാതി. ആശുപത്രിയിൽ മരണം മുന്നിൽ കണ്ടുകിടന്ന സ്വന്തം മകനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് നിന്റെ സ്നേഹമാണെന്നുള്ള കാര്യം രാജേശ്വരി ദേവിക്ക് ബോധ്യപ്പെട്ടതല്ലേ? നീ അവനെ രാവും പകലും പരിചരിക്കുന്നത് അവർ കണ്ടതല്ലേ? അജയുടെ ജീവിതത്തിൽ നിന്ന് ഇനിയും നിന്നെ അടർത്തി മാറ്റാൻ അവർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല വഴിക്കാണ് സ്വാതി. വെറുതെ അമ്മയോട് വഴക്കിന് നിൽക്കരുതെന്ന് നീ അജയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരോട് ആവശ്യമില്ലാത്ത വെറുപ്പും വിരോധമൊന്നും നീയും മനസ്സിൽ സൂക്ഷിക്കണ്ട. അവര് ചെയ്തതിനൊക്കെ ഒരമ്മ എന്ന നിലയ്ക്ക് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ ശ്രമിക്കുക.
ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കയറേണ്ടവളാ നീ. അന്ന് ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ വേണം നീ കാണാൻ. അതുകൊണ്ടാ സീതേച്ചി പറഞ്ഞത്. അതേടാ, അമ്മ തന്നെയാ നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ അമ്മ. അതിന് നിനക്ക് ഒരു സംശയവും വേണ്ട അജയ. അമ്മയായതുകൊണ്ട് തന്നെയാ നിന്നോടുള്ള കടമയും കർത്തവ്യങ്ങളും ഞാൻ നിറവേറ്റാൻ ശ്രമിച്ചത്. ഏത് കർത്തവ്യം? മകന്റെ സന്തോഷം കെടുത്തി അവന്റെ ജീവിതം നശിപ്പിക്കുന്നതാണോ ഒരമ്മയുടെ കടമ? തെറ്റായ വഴികളിലേക്ക് കുട്ടികളെ തിരിഞ്ഞ അവരെ തിരുത്താനും തടയാനും ഉള്ള കടമ. അതേ ഞാനും ചെയ്തുള്ളൂ. പലപ്പോഴും ഏതാണ് നല്ലതെന്നും ഏതാണ് മോശമെന്നും തിരിച്ചറിയാൻ കുട്ടികൾക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അതാ നിനക്ക് സംഭവിച്ചത്. വഴിപിഴച്ച് നിന്നെ നേരായ വഴിക്ക് കൊണ്ടുവരാനേ ഞാനും ശ്രമിച്ചുള്ളൂ. കൊച്ചുകുട്ടിക്ക് കളിപ്പാട്ടം കോലും മിഠായി വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അമ്മയെ പറഞ്ഞൊക്കെ വളരെ ശരിയാ. തെറ്റും ശരിയും തിരിച്ചറിയാത്ത പ്രായം തന്നെയാ അത്. പക്ഷേ വയസ്സ് 25 കഴിഞ്ഞു എനിക്ക്. സ്വന്തം ജീവിതത്തിലെ നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ആവാൻ അത് ധാരാളമാണ്. സ്വാധീനം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എത്രത്തോളം ആണെന്നും അമ്മയ്ക്ക് മനസ്സിലായതല്ലേ. സ്വാതിയോടൊപ്പമുള്ള ജീവിതം തന്നെയാ എന്റെ സന്തോഷം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞത്. അതിന് ഈ ജന്മം ഞാൻ അനുവദിക്കുമെന്ന് നീ കരുതണ്ട. എല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ തുറന്നു തന്നെ പറയാം, നീയും സ്വാതിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തില്ല. എന്റെ മരുമോളായിട്ട് അവൾ ഈ വീട്ടിൽ കാല് കുത്തില്ല. അതീ രാജേശ്വരി ദേവിയുടെ തീരുമാനമാ, അതിനും മാറ്റമില്ല. അങ്ങനെ തനിയെ തോന്നും പോലെ തീരുമാനം എടുക്കാൻ ഇത് നിന്റെ ബിസിനസ് കാര്യങ്ങളല്ല രാജേശ്വരി. പാലം കടക്കുവോളം മാത്രം നാരായണ എന്ന് പറയുന്ന സ്വഭാവമാണ് നീ ഇപ്പൊ കാണിക്കുന്നത്. അത് നിറയുടെ രാജി. ആയിക്കോട്ടെ, സമ്മതിച്ചു. മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി. അങ്ങനെ വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അല്പം നന്ദികേട് പ്രവർത്തിക്കേണ്ടി വന്നാലും അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. എന്ത് നല്ല ലക്ഷ്യം? സ്വന്തം മകന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നോ അതോ ഒരു പാവം പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കുന്നോ? കഷ്ടം, നിങ്ങൾ ഇത്രക്കൊരു ബുദ്ധി ഇല്ലാത്തവനായി പോയല്ലോ. പുറമേ കാണുന്നതൊന്നും അല്ല കാര്യമെന്ന് ഒന്ന് ചിന്തിച്ചാ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വളർന്ന രണ്ട് അനാഥകളാ സീതയും അവളുടെ അനിയത്തി സ്വാതിയും. ദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ അവർക്ക് എളുപ്പത്തിൽ ജീവിതം സുരക്ഷിതമാക്കാൻ സീത കണ്ടെത്തിയ ഒരു തന്ത്രമാർഗം മാത്രമാണിത്. ദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ അവർക്ക് എളുപ്പത്തിൽ ജീവിതം സുരക്ഷിതമാക്കാൻ സീത കണ്ടെത്തിയ ഒരു തന്ത്രമാർഗം മാത്രമാണിത്. സ്വന്തം അനുജത്തിയെ കൊണ്ട് അവള് കളിപ്പിച്ച ഒരു വൃത്തികെട്ട പ്രേമ നാടകം. ആ നാടകത്തിനെയാണ് നിങ്ങളിപ്പോ ഉദാത്തമായ സ്നേഹമൊന്നും പറഞ്ഞ് നാണമില്ലാതെ കുട്ടി ഘോഷിക്കുന്നത്. കഷ്ടം, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന കാര്യം എനിക്കിപ്പോ പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അഴുക്കടിഞ്ഞു കൂടിയിരിക്കുന്നത് നിന്റെ മനസ്സിലാ. നിനക്ക് ഇങ്ങനെയൊക്കെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. പക്ഷേ സീതയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. ആശുപത്രി കിടക്കുന്ന അജയന്റെ അടുത്തേക്ക് സ്വാതിയെ കൂട്ടിവരാൻ ഞാൻ പോയ ദിവസം ഈശ്വരനെ മുൻനിർത്തി ഞാൻ നൽകിയ ഒരു വാക്ക്. അജയൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ അവന്റെയും സ്വാതിയുടെയും കല്യാണം നടത്തിയിരിക്കും എന്ന വാക്ക്. എന്നു മുതലാ അങ്ങനെ സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനും വാക്ക് കൊടുക്കാനും ഒക്കെ നിങ്ങൾ തുടങ്ങിയത്? അതിന് നിങ്ങൾക്ക് ആരധികാരം തന്നത്? ഇന്ന് വരെ ഈ വീട്ടിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ രാജേശ്വരിയാ. ഇനി അങ്ങോട്ടും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല.
നിന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ടുള്ളത് എന്റെ ജീവിതമാ, മക്കളുടെ ജീവിതമല്ല. അത് നീ മറക്കരുത്. എന്ത് കാര്യത്തിലും നിനക്ക് എന്തും തീരുമാനിക്കാം. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഞാൻ എതിർക്കാൻ വരില്ല. പക്ഷേ മക്കളുടെ കാര്യത്തിൽ ഒരു തെറ്റായ തീരുമാനം നീ എടുത്താൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല രാജേശ്വരി. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെ മുന്നിലും രാജേശ്വരി ദേവിയുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും മുഖം മൂടി ഞാൻ വലിച്ചു കീറും. 3 ദിവസത്തെ സമയം ഞാൻ തരും. 3-ാം ദിവസം രാവിലെ 10 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും.